മത്സരം നേരിടുന്ന ഇന്ത്യയിൽ ഒരു സെഗ്മെന്റ് ആണ് മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റ്. കിയ സെൽറ്റോസിന്റെയും ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒക്കെ വരവോടുകൂടി ആ മത്സരം ഒന്നുകൂടെ കൊഴുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയൊരു എതിരാളി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്, 2020 നിസാൻ കിക്സ്. പഴയതിനോട് സാമ്യം തോന്നുമെങ്കിലും എന്താണ് നിസാൻ കിക്സിൽ വന്ന പുതിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ എഞ്ചിനാണ്. ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 156 ബി എച്ച് പി പവറാണ്. അതായത് ഈ സെഗ്മെന്റിലെ ഏറ്റവും പവർ കൂടിയ എസ് യു വി ആണ് ഈ കാർ. ക്രോസ് ഓവർ ശൈലിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ എസ് യു വിയുടെ മുൻവശത്ത് ഒരു മെഷ് ഗ്രിൽ, അതിൻ്റെ മധ്യഭാഗത്തായി ബ്രാൻഡ് ലോഗോ, മെഷ് ഗ്രില്ലിന് ചുറ്റും കട്ടിയുള്ള ഒരു ക്രോം സ്ട്രിപ്പ് എന്നിവയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇരുവശത്തായി നൽകിയിരിക്കുന്ന വലിയ സ്വീപ്ബാക്ക് ഹെഡ്ലാമ്പുകളും വാഹനത്തിൻ്റെ സവിശേഷതയാണ്. LED പ്രൊജക്ടർ യൂണിറ്റുകളുള്ള ഇവ LED DRL-കളും അവതരിപ്പിക്കുന്നു. ഇനി വശങ്ങളിലേക്ക് നോക്കിയാൽ വീൽ ആർച്ചുകൾ ഉൾപ്പെടെ കറുത്ത ക്ലാഡിംഗ് ഉപയോഗിച്ച് ഒരു പരുക്കൻ രൂപം നിസാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 17-ഇഞ്ച് സ്റ്റൈലിഷ് ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ് വശക്കാഴ്ചയെ മനോഹരമാക്കുന്നത്. പിൻഭാഗത്തേക്ക് നോക്കിയാൽ റാപ്പ് റൗണ്ട് LED ടെയിൽ ലാമ്പുകൾ, ഇന്റഗ്രേറ്റഡ് ബ്രേക്ക് ലൈറ്റ് ഉള്ള റൂഫ് സ്പോയിലർ, നമ്പർ പ്ലേറ്റിന് തൊട്ടു മുകളിലായി ഒരു ക്രോം സ്ട്രിപ്പ് തുടങ്ങിയവയാണ് കാണാൻ സാധിക്കുക. റിയർ ബമ്പറിലും ബ്ലാക്ക് ക്ലാഡിംഗ് ഇടം പിടിക്കുന്നുണ്ട്. സ്കിഡ് പ്ലേറ്റിന് മധ്യഭാഗത്തും രണ്ടറ്റത്തുമായി റിഫ്ലക്ടറുകളും കാണാൻ സാധിക്കും. ഇന്റീരിയറിലേക്ക് വരികയാണ്, നമുക്ക് ആദ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് സ്റ്റിയറിംഗ് വീലാണ്. ഇതൊരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ ഇരുവശത്തായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്ത് ഒരു ടാക്കോമീറ്ററും പിന്നെ സ്പീഡോമീറ്റർ ഡിജിറ്റലാണ്. 8-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് നിസാൻ കിക്സിൽ വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ചസ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഏതൊരു USB പോർട്ട് ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നിസാൻ കിക്സിൽ വരുന്നത്. പിന്നെ ക്യാബിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ കളറാണ് ക്യാബിൽ മൊത്തം ഉള്ളത്. പിന്നെ സീറ്റ്സ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. റിയർ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. കാരണം നല്ലൊരു ലെഗ് സ്പേസും നല്ലൊരു ഹെഡ് സ്പേസും നിസാൻ കിക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഫോൾഡബിൾ ആം റെസ്റ്റും നിസാൻ കിക്സിൽ ലഭ്യമാണ്. പിന്നെ ഒരു റിയർ എസിവെന്റും റിയർ പാസഞ്ചേഴ്സിന് ലഭിക്കുന്നുണ്ട്. ടർബോ എഞ്ചിനിലേക്ക് മാറുന്നതിനൊപ്പം ഏതാനും ഫീച്ചറുകളും വാഹനത്തിൽ അധികമായി നൽകിയിട്ടുണ്ട്. 400 ലിറ്റർ ആണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ്. പിൻസീറ്റ് പൂർണ്ണമായും മടക്കിയാൽ ഈ ലഗേജ് സ്പേസ് കൂടാൻ സഹായിക്കും. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് എന്നിവ വാഴുന്ന മിഡ് സൈസ് എസ് യു വി ശ്രേണിയിൽ 1.3 ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിന്റെ സാന്നിധ്യമാണ് നിസാൻ കിക്സിനെ വേറിട്ട് നിർത്തുന്നത്. ഈ എഞ്ചിൻ 5500 RPM-ൽ 156 BHP കരുത്തും 1600 RPM-ൽ 254 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും വാഹനം തിരഞ്ഞെടുക്കാം. നിസാൻ കിക്സിൽ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മോഡലാണ് പുതിയ ടർബോ വേരിയന്റ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ കിക്സ് അതിന്റെ കൊറിയൻ എസ് യു വി എതിരാളികളെ പോലെ അത്രയും ഫീച്ചറുകൾ നിറഞ്ഞതായിരിക്കില്ല. എങ്കിലും പുതിയ ടർബോ എഞ്ചിൻ നൽകുന്ന പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ മറ്റ് മോഡലുകൾക്ക് ശക്തനായ ഒരു എതിരാളിയായി മാറാൻ ഈ ജാപ്പനീസ് കാറിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 2020 നിസാൻ കിക്സ് റിവ്യൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു ഡ്രൈവ് സ്പാർക്ക് മലയാളം. അണ്ടിൽ ദെൻ സ്റ്റേ സേഫ്.